നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഹെയർ കെയർ ചലഞ്ച് സെപ്റ്റംബർ 1 തുടങ്ങി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു സീസൺ 3 ആണ് അപ്പോൾ സീസൺ 2 ചലഞ്ചസിൻ്റെ റിസൾട്ട് വെയിറ്റിംഗ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നേരത്തെ തന്നെ പറയണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഗൾഫിലുള്ളവർ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്കും ഈ ചലഞ്ചിൽ പങ്കെടുക്കാം എല്ലാവർക്കും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ട് സാധനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ചെമ്പരത്തി താളിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതായത് ഹെർബൽ ഷാംപൂസ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എണ്ണയുടെ കാര്യത്തിലേക്കാണ് കുറച്ച് പേർക്ക് സംശയം എണ്ണ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ എടുത്താലും മതി ഞാൻ പറയുന്ന അതേ എണ്ണ തന്നെ യൂസ് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല ഹെയറിന് ഓക്കെ സൂട്ടാവുന്ന ഒരു എണ്ണയാണ് നമ്മളിപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഹെയർ ഫോൾ ഇല്ലാത്ത ഹെയറിൻ്റെ ടെക്സ്ചറിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ കരിഞ്ജീരകം എണ്ണ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം പുറം നാട്ടിലുള്ളവർക്ക് ഒലിവ് ഓയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് ഓയിലിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ കുറച്ച് സെറ്റിങ്സൊക്കെ അതിന് വേണ്ടി ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പറയാം കേട്ടോ അപ്പം നമുക്ക് ഈ ആഴ്ചയിൽ എന്ന് വെച്ചാൽ 2 ആഴ്ചയും നമുക്ക് ഏകദേശം ഈ ഒരു പാക്കുകളൊക്കെ വരുന്നുണ്ട് സ്ഥിരമായിട്ട് പാക്കുകൾ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ ചെയ്യില്ല അപ്പോൾ നമുക്കിതാ കറിവേപ്പിൻ്റെ ഇല വേണം കറിവേപ്പിൻ്റെ ഇല നമുക്ക് തൈര് ചേർത്ത് കഴിക്കാനുള്ളതാണ് അതുപോലെ പേരയുടെ ഇല വേണം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നെല്ലിക്ക തെച്ചിപ്പൂവ് നിർബന്ധമില്ല തെച്ചിപ്പൂവ് കാണുമ്പോൾ അയ്യോ തെച്ചിപ്പൂ ഇല്ല എന്ന് പറയണം നിർബന്ധമില്ല അതെന്തിനാണെന്ന് ഞാൻ പറയാം പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടിയ പാക്കാണ് നമ്മുടെ കറ്റാർവാഴ എള്ള് അതുപോലെ തന്നെ ഉലുവ കോമ്പിനേഷൻ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസവും അതിൻ്റെ ടാബിൽ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു പാക്ക് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും റിസൾട്ട് കൂടുതൽ വരുന്നത് പിന്നെ നമ്മുടെ ബനാന പാക്കും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അത് അടുത്ത ഒരു മാസത്തിൻ്റെ അവസാനം ചെയ്താൽ മതി അപ്പോൾ കറ്റാർവാഴ നമുക്ക് വേണം ഇത് പാക്കിലേക്ക് ഇടാനുള്ളതാണ് പിന്നെ ജടാമഞ്ചി നിർബന്ധമില്ല കേട്ടോ ഓപ്ഷണലാണ് എള്ള് പിന്നെ ഉലുവ അതുപോലെ കരിഞ്ചീരകം രാമച്ചം പിന്നെ ഇത് നെല്ലിക്ക രസായനൊക്കെയാണ് അത് ഞാൻ പറയുന്നതിനാണെന്ന് അത് ഓപ്ഷണലാണ് ഇഞ്ചി അതുപോലെ തന്നെ ഈ ഹെയറിന് താരനൊക്കെ ഉള്ള ആളുകൾക്കും ഇച്ചിങ്സ് ഉള്ളവർക്കും ഇഞ്ചി ഉപയോഗിക്കാം നിർബന്ധം ഇല്ലാത്തവർക്ക് അത് എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ പറയാം കേട്ടോ ഓരോ ദിവസത്തെ പാക്കിൽ ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം എല്ലാം കൂടെ എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ നമുക്ക് അരച്ചിടേണ്ട കാര്യം വരുന്നില്ല വേപ്പിൻ്റെ ഞാൻ പറഞ്ഞു തൈര് ചേർത്ത് കഴിക്കാനാണെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് താളിയാണ് ചെമ്പരത്തി താളി ഏത് താളി വേണമെങ്കിൽ എടുക്കാം വയറത്താളി എടുക്കാം ചെമ്പരത്താളി എടുക്കാം കുറുന്തോട്ടി എടുക്കാം ഏതെങ്കിലും വീട്ടിൽ എങ്ങനെയാണോ താളികൾ ഉപയോഗിക്കുന്നത് അതെല്ലാ താളികളും ഉപയോഗിക്കാം ഹെർബലായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാം പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് എണ്ണയാണ് എണ്ണയുടെ കാര്യത്തിലാണ് കൺഫ്യൂഷൻ വരുന്നത് എണ്ണ കരിഞ്ജീരകം എണ്ണ ചാനൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുവിധത്തിലുള്ള എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് കരിഞ്ജീരക എണ്ണ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല ഈ തെച്ചിപ്പൂവിൻ്റെ കാര്യത്തിലാണ് എപ്പോഴും എപ്പോഴും സംശയം വരുന്നത് തെച്ചിപ്പൂ ഇതായി ഇരിക്കണ തെച്ചിപ്പൂവാണ് കേട്ടോ മരുന്ന് തെച്ചി അഥവാ കാട്ട് തെച്ചി എന്ന് പറയും കടക്കാരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു തരും മരുന്നിലിടുന്ന തെച്ചി ഏതാണ് കരിഞ്ജീരകം എന്താണ് എള്ള് എന്താണെന്നൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഫസ്റ്റ് 2 വീക്സിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഞവരയുടെ അരി നമുക്ക് വേണം അത് 3-ാമത്തെ ആഴ്ച ചെയ്താൽ മതി എല്ലാം കൂടെ ഇപ്പം ഞാൻ പറയുന്നില്ല ഞവരയുടെ അരിക്ക് പകരം എന്നോട് പലരും ചോദിച്ചു കഴിഞ്ഞ ചലഞ്ച് ചെയ്തപ്പോഴും മറ്റേ സാധാരണ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് സാധാരണ കഞ്ഞിവെള്ളത്തിനേക്കാൾ എപ്പോഴും നല്ലത് ഞവരനെയാണ് നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഹെയർ ഡാമേജ് ആവും നമ്മൾ ഈ കഞ്ഞിവെള്ളം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ തേൻ എടുത്തിട്ടുണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് തേൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ശ്രീയേട്ടൻ്റെ എന്താ പറയുക കൂടെ വർക്ക് ചെയ്യുന്ന സാറിന് അവർക്ക് തേനീച്ച കൃഷിയുണ്ട് അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള ബോട്ടിൽ തന്നെ നമുക്ക് കിട്ടും തേന് അപ്പോൾ അത് ഞാനിവിടെ ഇപ്പോൾ ഒരു 2-3 ബോട്ടിലായി യൂസ് ചെയ്യുന്നു കേട്ടോ അപ്പം ഇത് ഞാൻ കഴിക്കാറുണ്ട് ഡെയിലി താല്പര്യമുള്ളവർക്ക് നല്ല തേൻ മേടിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അത് നല്ലതാണ് പിന്നെ അത് ഉള്ളിലേക്ക് കഴിക്കാനുള്ള കാര്യം ഒരുമിച്ച് ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതില്ല ഇതില്ല ചേച്ചി എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കഴിക്കേണ്ടി വരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുമ്പോൾ കഴിച്ചിട്ട് കിടക്കുന്നതും നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ ജ്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു ഹെയർ ഫോളിൻ്റെ ജ്യൂസ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ഒരു ജ്യൂസ് പറഞ്ഞിരുന്നു ക്യാരറ്റ് ബീറ്റ്റൂട്ട് പോമഗ്രാനേറ്റ് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് നമ്മളൊരു ഞാൻ പറഞ്ഞൊരു 10 മാസത്തോളം ആയി ഉണ്ടാവും വീട് ചെയ്തിട്ട്
അത് ഡെയിലി ചെയ്യാം. അപ്പം എച്ച് പി കൗണ്ട് കുറവുള്ളവർക്കും അത് കയറും. അപ്പോൾ ഈ എച്ച് പി കൗണ്ട് കുറയുന്നവർക്കും ഹെയർ ഫോൾ ഉണ്ടാവും. എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇപ്പോഴും വരുന്നു എച്ച് പി കൗണ്ട് കുറവാണെന്നും പറഞ്ഞിട്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. അപ്പം അവർക്കൊക്കെ ആ ജ്യൂസ് കുടിക്കുക. ചലഞ്ച് ചെയ്യുമ്പോൾ പാക്കുകൾ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഉള്ളിൽ ശരീരത്തിന് ഉള്ളിൽ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ മുടി ശരിയാവില്ല. നമ്മുടെ ഉള്ളിൽ എന്താണോ അതുതന്നെയാണ് നമ്മൾ പുറത്തേക്കും വരുന്നത്. അപ്പം അത് മറക്കരുത് കേട്ടോ. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആദ്യത്തെ രണ്ടാഴ്ച വേണ്ടത്. ഈ തേനും അതുപോലെ തന്നെ എണ്ണയും, എണ്ണ നമ്മുടെ കരിഞ്ചീരകം ഇവിടെ എണ്ണ ബോട്ടിലാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഇതുപോലെ കഴിയാറായി. ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ. അപ്പം താല്പര്യമുള്ളവർക്ക് ഇത് തന്നെ വീട്ടിൽ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കറിയാം. ഞാൻ കാണുന്നുണ്ട്, എനിക്ക് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട് എല്ലാവരും. അപ്പം ഇത് തന്നെ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് നിങ്ങൾക്കൊരു എണ്ണ എന്തെങ്കിലും ബൃങ്ങാതി ഉപയോഗിക്കുന്ന മാറ്റണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, മാറ്റണ്ട. ഉപയോഗിക്കുന്ന എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി. ഹെയർ ഭയങ്കര റഫാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ എണ്ണയാണ്. കാരണം ഇതിൻ്റെ റിസൾട്ട് അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. എത്ര ഡ്രൈ ഹെയർ ആണെങ്കിലും നമുക്ക് ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ മാറും. പിന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാകുമ്പോഴാണ് ഹെയർ വീണ്ടും പഴയ ഡ്രൈനസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ കരിഞ്ചീരക എണ്ണ നമുക്ക് ത്രൂ ഔട്ട് ദി മന്ത് ലൈഫ് ലോങ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചലഞ്ചിന് എന്തായാലും ഈ എണ്ണ വേണം. ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. ഓക്കെ, എണ്ണ ഞാൻ അല്ലെങ്കിൽ ഇപ്പം എണ്ണ കാച്ചാൽ അറിയാത്തവർക്ക് ഒരു പ്രിപ്പറേഷൻ ഞാൻ പറയാം. ഫസ്റ്റ് ഡേയിൽ തന്നെ ഞാനത് പറയാം. ഫസ്റ്റ് ഡേയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ ഓണം സമയമാണ്. അപ്പോൾ സെപ്റ്റംബർ 2 തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ ഏകദേശം ഒരു 29-30 കൂടി ഫസ്റ്റ് വീഡിയോ എയർ ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യുക, ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഹെവി ഹെവി പാക്സ് ഒന്നും നമുക്കില്ല. ഈ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഇതാ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ അത്രയും ഉലുവയും എള്ളും കരിഞ്ചീരകവും മാത്രം മതി. ആഴ്ചയിൽ ഒറ്റ പാക്കാണ് വരുന്നത്. ലാസ്റ്റ് വീക്കിലാണ് നമുക്കൊരു ബനാന പാക്ക് വരുന്നത് കേട്ടോ. 2 ഹെവി പാക്ക് മാത്രമാണ് നമുക്ക് വരുന്നത്. ബാക്കിയെല്ലാം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പേരടയിൽ രാമച്ചം, അതുപോലെ നമ്മുടെ ജടാമഞ്ചി, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഹെയർ വാഷിങ്ങും അതുപോലെ എണ്ണ തേക്കലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എയർ ചെയ്യുക. 2 ചെയ്യാനുള്ളത് വിത്ത് ഫുഡ്. ഒരു ദിവസം ഹെയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടുത്ത ദിവസം ഫുഡിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. ഒറ്റ വീഡിയോ ഇപ്പോൾ കഴിക്കുന്ന ഒരു സംഭവമാണിത്. രസായനം കഴിക്കുന്നുണ്ട് കേട്ടോ, നെല്ലിക്ക രസായനം ഞാൻ കഴിക്കുന്നുണ്ട്. അത് രാവിലെയും വൈകുന്നേരവും 2 കഴിക്കുന്നുണ്ട്. നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ എന്താ പറയുക, ഭക്ഷണത്തിന് ശേഷം കഴിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ നമുക്ക് എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കുക, എല്ലാ ദിവസവും എള്ള് കഴിക്കുക എന്നൊക്കെ ചിലപ്പോൾ പറ്റാതെ വരുന്ന സമയത്ത് ഇങ്ങനെ എള്ള് സൗകര്യമുള്ളപ്പോൾ നമുക്കത് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തേനായാലും നെല്ലിക്ക ആയാലൊക്കെ വാങ്ങിച്ച് വെക്കുന്നത്. കാരണം നമുക്ക് പണികൾ ഒരുപാട് വരുമ്പോൾ കറക്റ്റ് ഫുഡോ നേരത്ത് തന്നെ കഴിക്കുക അങ്ങനെയൊന്നും പറ്റിയെന്ന് വരാറില്ല. അത് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നത്. വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് തന്നെ ചെയ്യാം. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഡയറ്റ് നിങ്ങൾ നല്ല സൂക്ഷിച്ച് തന്നെ ചെയ്യാം. നെല്ലിക്ക രസായനം വിശപ്പ് ഉണ്ടാക്കുന്ന ഒന്നും കൂടെയാണ്. പ്ലസ് രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും. തേനും അങ്ങനെ തന്നെയാണ്, നല്ല വിശപ്പ് ഉണ്ടാക്കും. ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. വണ്ണം കുറയ്ക്കാനും തേൻ ഉപയോഗിക്കുന്ന കാരണം ഡീടോക്സിഫിക്കേഷനാണ് നമ്മുടെ ബോഡിയിൽ തേൻ ചൊല്ലുമ്പോൾ നടക്കുക. ഒരുപാട് കഴിക്കാൻ പാടില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണം. പിന്നെ നമുക്ക് തെച്ചിപ്പൂവ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, വേണമെങ്കിൽ സ്കാൽപ്പ് ഇച്ചിങ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് തെച്ചിപ്പൂവിൻ്റെ നീര് അരച്ചിട്ട് തലയിലിടുന്ന നല്ലതാണ്, മുഖത്തിടുന്നത് നല്ലതാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാഴ്ചത്തേക്ക് നമുക്ക് വേണ്ടത്. ഇതിൽ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഉലുവയുടെ പാക്ക് വേണ്ടി വരും. ഉലുവ, എള്ള്, കറ്റാർവാഴ, കരിഞ്ചീരകത്തിൻ്റെ പാക്ക് ഉണ്ടാവും. പിന്നെ ആ ആഴ്ചയിൽ വരുന്നത് നമ്മുടെ കറ്റാർവാഴയും അതുപോലെ തന്നെ നെല്ലിക്കയുടെ നീരും വെച്ചിട്ടുള്ള പാക്കാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലാണ് നമ്മുടെ ഒരു പാക്ക് വരുന്നത് കേട്ടോ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞവരയുടെ അരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3rd യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അത് കഴിഞ്ഞ് 3rd ആകുമ്പോഴത്തേന് എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. ലാസ്റ്റ് വീക്കിൽ നമുക്ക് ബനാന പാക്കും കൂടി ഇട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കും. അപ്പം എല്ലാവർക്കും ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി കാണിച്ചിരിക്കുന്നതൊക്കെ ഓപ്ഷണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ ഇഞ്ചിയും പേരയുടെ ഇലയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഈ പറയുന്ന
രാമച്ചം, അതുപോലെ തന്നെ ജടാമഞ്ചി, അതുപോലെ പേരയുടെ ഇല, അതുപോലെ ചെമ്പരത്തി, ഇതൊക്കെ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അത് കിട്ടുന്ന ആളുകൾ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുക. ഉലുവ, എള്ള്, അതുപോലെ കരിഞ്ചീരകം, ഇത് മെയിനായിട്ട് നമുക്ക് വേണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓപ്ഷൻ, അവരവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. എല്ലാവരും വീഡിയോ കണ്ടു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ചലഞ്ചിൽ പുതുതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഒരു മാസം, കറക്റ്റ് ഒരു മാസം, ആ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് മന്ത് ഇത് തന്നെ ഫോളോ ചെയ്യാം, തേർഡ് മന്തും ഇത് തന്നെ ഫോളോ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കുണ്ടായ ചേഞ്ചസ് നമ്മൾ അറിയിക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.